നമുക്ക് ഇനി ബേലിപ്പാലത്തിനടുത്തേക്ക് ഒന്നുകൂടി പോകാം. സുജയ പർവ്വതി ബേലിപ്പാലത്തിനടുത്തുണ്ട്. സുജയ പർവ്വതി, കൂടുതൽ വാഹനങ്ങൾ മറുകരയിലേക്ക് കടത്തിവിട്ട് തുടങ്ങിക്കഴിഞ്ഞു. മേൽക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്കും അട്ടമല ഭാഗത്തേക്കും പുഞ്ചിരിമട്ടത്തേക്കും ഒക്കെ പോകണമെങ്കിൽ ആ ബേലിപ്പാലം കടന്നു വേണം പോകാൻ. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചകൾ എന്താണ്? രക്ഷാപ്രവർത്തനം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. രക്ഷാപ്രവർത്തകർ എല്ലാവരും ആ ഭാഗത്തേക്ക് എത്തി പലയിടങ്ങളിലേക്ക് അവരെ വിന്യസിക്കുകയാണോ ഇപ്പോൾ? ഡോക്ടർ അരുൺ, സ്മൃതി പരത്തിക്കാട്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബേലിപ്പാലത്തിലാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ബേലിപ്പാലത്തിന്റെ എൻട്രൻസ് ഭാഗമാണിത്. നമുക്ക് ബെഞ്ച് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പാൻ ചെയ്യാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള സന്നദ്ധ സംഘങ്ങളടക്കം തയ്യാറായി നിൽക്കുന്നത് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇവരെ എല്ലാവരെയും 6 സോണുകളിലാക്കി വിഭജിച്ചായിരിക്കും വിടുക. അതായത് സന്നദ്ധരായിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്, ആ വോളണ്ടിയേഴ്സിനെ അടക്കം വിന്യസിച്ചായിരിക്കും വിടുക. ഏതൊക്കെ ഭാഗങ്ങളിലാണ് തെരച്ചിൽ നടത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ്. 6 സോണുകളായി തിരഞ്ഞുകൊണ്ടായിരിക്കും ഇന്ന് കൂടുതൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക. അതിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും അടിനിരത് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ആർമിയും വിവിധ സേനാ വിഭാഗങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ്. ഇന്നത്തെ തെരച്ചിലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിലമ്പൂർ ഭാഗത്തേക്കുള്ള പുഴയുടെ ഇരുകരകളിലും വനത്തിലുമായി അകപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി കൂടിയാണ്. കുറെ മൃതദേഹങ്ങൾ ലഭിച്ചത് ആ ഭാഗത്തേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ചൂരൽമലയുടെ ഇപ്പുറത്തുള്ള ചൂരൽമല ടൗണിൽ നിന്ന് ബേലിപ്പാലം തുടങ്ങുന്ന ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. ഇപ്പോൾ വാഹനങ്ങൾ ഈ ബേലിപ്പാലം വഴി അപ്പുറത്തേക്ക് കടത്തുന്നതിനായിട്ടുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ ടീമുകളായി വിന്യസിച്ചുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടുന്നു. എന്നാൽ എല്ലാ വാഹനങ്ങളും കടത്തിവിടേണ്ടതില്ല എന്നതാണ് തീരുമാനം. അതായത് റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് നമുക്ക് കൃത്യമായി കൊടുക്കാം. നിയന്ത്രിതമായ പ്രവേശനമാണ് ഈ ബേലിപ്പാലത്തിലൂടെ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളും കടത്തിവിടുന്നില്ല, നിയന്ത്രിതമായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സേനാ വിഭാഗങ്ങളും പോലീസും അക്കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും റവന്യൂ വിഭാഗത്തിന്റെയും ഒക്കെ ഭാഗമായ ടീമുകളെയെല്ലാം നമുക്ക് ഇവിടെ കാണാം. നമ്മൾ ബേലിപ്പാലത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ വാഹനമാണ്. റവന്യൂ വകുപ്പിന്റെ വാഹനമാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, സേനാ വിഭാഗങ്ങളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബേലിപ്പാലത്തിലെ സേനാ വിന്യാസമാണ്. ഇവിടെ നിന്നാണ് വിവിധ ടീമുകളായി 6 സോണുകളിലേക്കും ആളുകളെ വിന്യസിക്കേണ്ടതുണ്ട്. അപ്പോൾ സുജയുടെ പിന്നിൽ കാണാവുന്നതാണ്, ധാരാളം സന്നദ്ധ പ്രവർത്തകരും ഈ രക്ഷാപ്രവർത്തന പങ്കാളികളാകാൻ എത്തുന്നുണ്ട്. പക്ഷേ ഇവരെയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതിന് ശേഷമേ മറുകരയിലേക്ക് വിടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒട്ടേറെ മനുഷ്യരുണ്ട്, അത് SDRF NDRF പ്രവർത്തകർക്കൊപ്പം സാധാരണ സന്നദ്ധ പ്രവർത്തകരും എത്തിയിട്ടുണ്ട് രാവിലെ. തീർച്ചയായും അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ അവരുടെ ദൃശ്യങ്ങളിലേക്ക് പോയത്. എത്ര പേരുണ്ട് എന്നത് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. ഊരാളുങ്കലിന്റെ ടീമാണ് ഇപ്പോൾ എനിക്കൊപ്പം അണിനിരക്കുന്നത്. ഈ ടീമിൽ നിന്ന് ഊരാളുങ്കലിൽ നിന്ന് എത്ര പേരാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്? നിലവിൽ ഊരാളുങ്കലിലെ 6 പേരെയാണ്. ബാക്കി ആൾക്കാർ വന്നിട്ടുണ്ട്. എത്ര പേരാണ് ഊരാളുങ്കലിൽ നിന്ന് വരുന്നത് ഇന്ന് തെരച്ചിലിനായി? ഓക്കെ, ഊരാളുങ്കൽ സൊസൈറ്റിയിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ 40 പേർ, അതിൽ 6 പേരെയാണ് ഇപ്പോൾ ആദ്യം അകത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. ഓരോ സോണുകളിലേക്കും ആളുകളെ കൃത്യമായി രേഖപ്പെടുത്തി അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ആർമിയാണ്. ആർമിയുടെ മേൽനോട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആർമി ഇക്കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ബേലിപ്പാലത്തിലൂടെ, അതായത് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു തള്ളിക്കയറ്റമല്ല, സ്മാർട്ട് വർക്കാണ് ഇന്ന് നടക്കാൻ പോകുന്നത്, കൃത്യമായി വിന്യസിച്ച് ആളുകളെ മറുകരയിലേക്ക് വിടുക. അതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഇരുഭാഗങ്ങളിലും കൃത്യമായി ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ സേനാ വിഭാഗങ്ങൾ അവരെല്ലാവരും ഈ പാലത്തിൽ തന്നെ അണിനിരന്നിട്ടുണ്ട്. ADGP MR Rajit Kumar നേതൃത്വം വഹിക്കുന്നുണ്ട്. പോലീസ് ഏകോപനം മുഴുവൻ നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സേനാ വിഭാഗങ്ങളുടെയും പൂർണ്ണമായ ഏകോപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി 6 സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ, അത് ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായി പൂർത്തിയാക്കുക. കാരണം മൃതദേഹങ്ങൾ കിടക്കുന്ന ഇടത്തൊക്കെ മഴ പെയ്ത് ചെളി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെളിക്കടിയിൽ പൂണ്ടുകിടക്കുന്ന മൃതദേഹം പലതും അഴുകി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ പരമാവധി ബോഡി റിക്കവറി എന്നതാണ് ഇപ്പോൾ ആർമി കൊടുത്തിരിക്കുന്ന സന്ദേശം. അതുകൊണ്ടാണ് ഈ 6 സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. നമുക്ക് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ബെഞ്ചിത്ത്, നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. ഇവിടെ സന്നദ്ധ പ്രവർത്തകരെ അണിനിരക്കിയിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് കരുതുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ വിവിധ ടീമുകളാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് സന്നദ്ധ പ്രവർത്തകർ അവർ വോളണ്ടറിയായി കയറി പോവുകയായിരുന്നു. അതുകൊണ്ട് കൃത്യമായ കണക്കുകൾ ഉണ്ടായിരുന്നില്ല. വരുന്നവരെല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ മുഴുകുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം ആദ്യ മണിക്കൂറുകളിൽ ഇവിടെ സാധ്യമായതും. ഇപ്പോൾ കൃത്യമായി അവിടെ നിന്ന് കയറ്റി വിടുന്നതിന് മുൻപ് തന്നെ ഓരോ ടീമിൽ നിന്നും എത്ര പേരുണ്ട് എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ
കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അരുൺ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഊരാളുങ്കലിലെ ആറുപേരെയാണ് ആദ്യഘട്ടത്തിൽ കടത്തിവിട്ടിരിക്കുന്നത്. അടുത്ത ടീം ഇവിടേക്ക് വരികയാണ്. ഇതിലെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ കേണൽ പരംവീർ നാഗ്ര നിൽക്കുന്നത് കാണാം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേണൽ പരംവീർ നാഗ്രയാണ്. ഇവിടെ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു അരുൺ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതാണ്. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. മാറി നിൽക്കുക, ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കൊടുക്കാം. നീണ്ട ക്യൂ ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. തീർത്ഥാടനത്തിന് പോകുന്നവരോ സിനിമ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരോ രക്ഷാപ്രവർത്തനത്തിനുള്ള ക്യൂ ആണ് ഇത്. കേരളത്തിൽ കാണുന്ന അപൂർവ കാഴ്ചകളിൽ ഒന്നാണ് കേട്ടോ. ആ പാലത്തിന് അക്കരെ സുജയ പാർവതി നിൽക്കുന്ന സ്ഥലത്തിന് പുറകിൽ നിരവധി മനുഷ്യര് തിങ്ങി നിൽക്കുന്നത് മറുകരയിലേക്ക് പോയി മനുഷ്യരെ വീണ്ടെടുക്കാനുള്ള യജ്ഞത്തിനാണ് എന്നുള്ളതാണ് ഏറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. നോക്കൂ, എത്ര പേരാണ് അവിടെ നിൽക്കുന്നത് അറിയുമോ? ഇന്നലെയൊക്കെ ഒരുപാട് പേര് പല വഴികളിലൂടെയാണ് വന്നത്. പക്ഷേ ഇന്നിപ്പോൾ സർക്കാർ എന്നൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര പേർ തെരച്ചിലിന് പോകുന്നു, ഏതൊക്കെ മേഖലകളിൽ പോകുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു കണക്കനുസരിച്ച് 6 മേഖലകളിൽ 40 പേരടങ്ങുന്ന ഓരോ സംഘത്തെയായിരിക്കും വിടുക. അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകർക്ക് അനുവദിക്കും. അനുവദിച്ച സന്നദ്ധ പ്രവർത്തകരുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ടാവും. കാരണം ഈ പ്രദേശങ്ങളിൽ പോയാൽ ഇനിയും എന്തും അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ് അല്ലേ? അതുകൊണ്ട് അതുകൂടി കണക്കാക്കിക്കൊണ്ടാണ് ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. അല്ലാതെ സന്നദ്ധ പ്രവർത്തനത്തിലുള്ള ഒരു നിയന്ത്രണമായി അതിനെ കാണേണ്ടതില്ല. എനിക്ക് തോന്നുന്നു ഈ വൈദ്യുതി ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മേഖല. പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി, അത് പുനഃസ്ഥാപിക്കപ്പെടുന്ന ചിലയിടത്തെങ്കിലും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുരന്തബാധിത മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ നമുക്ക് നൽകാനുള്ളത്.